ചന്ദന ചേർത്ത് തുടങ്ങാം. കുടുംബത്തിലെ മുതിർന്ന അമ്മ ആദ്യം. ഇനി ജലധാര. പ്രസാദേട്ട ആയില്ല, ചന്ദനം ചേർത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ദേവി സങ്കല്പമായി ഇരിക്കുന്നു. ജലധാര നടത്തി സങ്കല്പത്തെ മാറ്റുക. അല്ല പ്രസാദേട്ട, ദുർഗ പ്രസാദേട്ട, അത് ദുർഗ മാറി നിൽക്ക്. പ്രസാദേട്ട, പ്രസാദേട്ട, ഇപ്പോഴല്ല. പ്രസാദേട്ട, ഇപ്പോഴൊഴിക്കണ്ട. ദുർഗ, നീ മാറി നിൽക്ക്. Thank you.
ചേച്ചി, എല്ലാം അവസാന നിമിഷം പാളിപ്പോവാണല്ലോ. ഇതെങ്കിലും നമ്മൾ ഉറപ്പിച്ച പോലെ നടക്കുമെന്ന വിചാരിച്ച് അതും പിഴച്ചു പോയല്ലോ. അതെ, കാശ് മുടക്കി കാവില് പൂജ നടത്തിയത് നമ്മൾ. കാവിലെ ദേവി പ്രസാദിച്ചത് അവളോട്. പ്രസാദിച്ചത് ദേവിയല്ല, ചേച്ചിയുടെ പ്രസാദ് സാറാ. സാറ കുടം കമിഴ്ത്താൻ രണ്ട് മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ. എപ്പോഴും പ്രിയയുടെ കുടുംബത്തിന് അവസാനം തുണയായി എത്തുന്നത് പ്രസാദ് സാറ് തന്നെ ചേച്ചി. അതിനിപ്പോ എന്താ ചെയ്യുക? ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ പ്രസാദേട്ടനെ ഉൾപ്പെടുത്താതെ ചെയ്യാനും പറ്റില്ലല്ലോ. ഇതിപ്പോ അറക്കം കൊണ്ടുപോയ പശുവിനെ അമ്പലത്തിൽ നടയിരുത്തിയ പോലെയായി. അല്ല ചേച്ചി, ശ്രദ്ധിച്ചായിരുന്നോ കർമ്മത്തിനൊരുങ്ങി വന്ന തുളസിയെ ആദ്യമോൻ സ്നേഹാരാധനയോടെ നോക്കി നിന്നത്? ഞാനതൊന്നും കണ്ടില്ല. എന്റെ മുമ്പിൽ അവൻ തുളസിയെ അവഗണിച്ചുകൊണ്ട് തന്നെയാ നിന്നത്. അത് അവന്റെ ബുദ്ധി. ദുർഗേച്ചിയുടേതല്ലേ മോൻ, കളി ആരും പഠിപ്പിക്കണ്ടല്ലോ. അവന്റെ കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് നേരെ മറിച്ച. എന്റെ ഒരു ഗുണവും അവന് കിട്ടിയിട്ടില്ല. പ്രസാദേട്ടന്റെ വകയില അവൻ പോയിരിക്കുന്നത്. എന്റെ രക്തഗുണമായിരുന്നു അവനെങ്കിൽ തുളസിയെ പോലൊരു പെണ്ണിനോട് ഒരിക്കലും അവന് ഇഷ്ടം തോന്നില്ല. അയ്യോ ചേച്ചി, അങ്ങനെ കരുതി ആദ്യം ഒരു ആ വഴിക്ക് വിട്ടേക്കല്ലേ. നമുക്കവനെ തിരിച്ചു പിടിക്കണം ചേച്ചി. അത് നീ പറയണോ? എനിക്കാകെ ഉള്ളത് എന്റെ മോന. അവനെ കൈവിട്ടു പോയാ പിന്നെ കനകദുർഗയില്ല. മരിക്കേണ്ടി വന്നാലും വിട്ടുകൊടുക്കില്ല ഒരിക്കലും ഞാനവനെ. എനിക്കപ്പോഴേ അറിയായിരുന്നു നമ്മളെ കാണുമ്പോ ദുർഗാമ്മയുടെ സ്വഭാവം മാറുന്ന. എന്തൊരു ജാടയായിരുന്നു. അതൊക്കെ സഹിക്കാം. എനിക്ക് വിഷമമായത് ഏട്ടനെ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് ദുർഗേച്ചി തടയാൻ നോക്കിയതാ. പൂജ പൂർണ്ണമാവണമെങ്കിൽ ആ കുടത്തിലെ വെള്ളം കാർണവർ സ്ഥാനത്ത് ഇരിക്കുന്ന ആള് തന്നെ ദേവീ സങ്കല്പത്തിൽ ഒഴിക്കണമെന്ന്. അത് ദുർഗേച്ചി തടയാൻ നോക്കിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പൂജ പൂർണ്ണമായില്ലെങ്കിലേ എനിക്കെന്തെങ്കിലും ദോഷം വരുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. ഞാനാണല്ലോ ശത്രു. അങ്ങനെയാണെങ്കിൽ അത് വേറെ ആരും ആയിരിക്കില്ല, അപ്പച്ചി തന്നെയാവും. അവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. എന്തായാലും പ്രസാദ് മാമൻ ആദ്യമായിട്ട് ഭാര്യയെ ധിക്കരിക്കുന്നത് ഞാൻ കണ്ടു. സാധാരണ ദുർഗാമ്മ എന്ത് കാണിച്ചാലും മാമൻ മിണ്ടാതിരിക്കല്ലേ ഉള്ളൂ. കമ്മീഷണർ പുറത്തു പുലിയാ, വീട്ടില് പൂച്ചയും. കുടുംബമല്ലേ മോളെ, വിട്ടുവീഴ്ചകളില്ലെങ്കിൽ മുമ്പോട്ട് പോവാൻ വലിയ പാടാ. അല്ലാതെ പ്രസയ്ക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പലപ്പോഴും ആ മനുഷ്യൻ സ്വയം പിടിച്ചു വെക്കുകയാണെന്ന് എനിക്കറിയാം. ദുർഗേച്ചി ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഒരു ദിവസം ഏട്ടൻ പൊട്ടിത്തെറിക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാമ ശരിക്കും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ ദുർഗാമ്മ അവിടെ ഇരിക്കും. ഇനിയെങ്കിലും അങ്ങനെ ചെയ്താൽ മാമന് ദുർഗാമ്മയെ രക്ഷിക്കാം. ഇല്ലെങ്കിൽ ആ സ്ത്രീയെ അഹങ്കാരം മുത്ത് ഭ്രാന്തിയിട്ടാവും ചാവുന്നതും. കാവിലെ മുടങ്ങിപ്പോയ ചടങ്ങ് നടത്താൻ പറഞ്ഞത് നീ, അതിൽ തുളസിയെ പങ്കെടുപ്പിക്കാൻ ആവശ്യപ്പെട്ടത് നീ. എന്നിട്ടും അവളോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് നീ മാറ്റാതിരുന്ന തീരെ ശരിയായില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പൂജ ഭംഗിയായി തന്നെ നടന്നില്ലേ? അതുപോലെ പോരാ. എല്ലാത്തിനും ഒരു മര്യാദ വേണം. കലശമേന്തുന്ന കന്യക ദേവി തുല്യാണെന്ന സങ്കല്പം. പക്ഷെ നീ തുളസിയോട് പെരുമാറിയത് മുഴുവൻ ഒരു ശത്രുവിനോടെന്ന പോലെ ആയിരുന്നു. പ്രസാദേട്ടൻ അങ്ങനെ തോന്നിയതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? വേറെ ആരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ശരി, അതും എന്റെ തോന്നലാന്ന് വെക്കാം. ചടങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തുളസിയുടെ തലയിൽ കുടത്തിലെ വെള്ളം ഒഴിക്കാൻ പോയപ്പോ നീ അത് തടഞ്ഞ എന്തിനാ? അത് ആ ചടങ്ങിന് സമയമായില്ലെന്ന് മംഗളാപ്പച്ചി പറഞ്ഞുണ്ട്. മംഗളാപ്പച്ചി അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കർമ്മിയല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യാൻ പോയത്. എന്തായാലും ആ ചടങ്ങ് മുടങ്ങിപ്പോയൊന്നുമില്ലല്ലോ. കറക്റ്റായിട്ട് കൂടെ അവളുടെ തലയിൽ തന്നെ കമിഴ്ന്ന് വീണില്ലേ?
അത് കൃത്യമായി നടന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. നിനക്ക് മാത്രമല്ല മംഗളാപ്പച്ചിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കാവിലെ ചടങ്ങ് നടത്തി ദോഷം തീർക്കലായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. പ്രസാദേട്ട, നിങ്ങളുടെ പോലീസ് സംശയം ഒന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. ഞങ്ങൾ ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടാക്കുന്ന പ്രസാദേട്ടൻ ഈ പറയുന്നത്? അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാ. ഞാനത് അന്വേഷിക്കുകയും ചെയ്യും. തുളസിയുടെ ആക്സിഡന്റ് പോലെ ഇത് ഞാൻ വിട്ടുകളയുന്ന ആരും കരുതണ്ട. ദൈവമേ, ചതിച്ചല്ലോ. പ്രസാദേട്ടനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ പണിയാവുമല്ലോ. മംഗളം, ദൈവം അനുകൂലമെങ്കിൽ കാലൻ കാത്തിരിക്കേണ്ടി വരും. രണ്ടാം തവണയും തുളസി രക്ഷപ്പെട്ടത് ദൈവബലം കൊണ്ട് തന്നെ. ഒന്നിൽ തുടങ്ങിയാൽ മൂന്നിൽ എന്നൊരു ചൊല്ലുണ്ട്. ഒരവസരം കൂടിയേ ഇനി അവൾക്കുള്ളൂ. അവൾക്ക് അതെങ്കിലും ഉണ്ട്, മംഗളത്തിന് അതുമില്ലെങ്കിലോ? പലനാൾ കള്ളൻ ഒരു നാൾ പിടി, അതാ പ്രകൃതി നിയമം. മണ്ണാങ്കട്ട, നിങ്ങൾ പറയുന്ന പ്രകൃതിക്ഷോഭത്തിലൊന്നും മംഗളം ഒലിച്ചു പോവില്ല. ദേവമംഗലം തറവാട് കീഴടക്കി കൊടി നാട്ടിയിട്ടേ മംഗള പിന്മാറും. ഹിമാലയം കീഴടക്കി കൊടി നാട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. ശത്രു രാജ്യത്തു നിന്നും സ്വന്തം മണ്ണ് പിടിച്ചെടുത്താൽ പട്ടാളക്കാരും അവിടെ കൊടി നാട്ടാറുണ്ട്. ദേവമംഗലത്ത് ആരുടെ നെഞ്ചിൽ കൊടി നാട്ടിയാല നിനക്ക് ആത്മസായുജ്യം ലഭിക്കുക. മതി, നിർത്ത. ഈ വായിലെ നാക്കല്ലാതെ വേറെ എന്തുണ്ട് നിങ്ങൾക്ക്? സ്വന്തം മോളെ കരയിപ്പിച്ച കുടുംബം അത്. അച്ഛനായാൽ ആ ഒരു രോഷമെങ്കിലും വേണം. അർഹിക്കാത്തത് ആശിച്ചാൽ കരയേണ്ടി വരും. അത് നമ്മുടെ മോള് തിരിച്ചറിഞ്ഞിട്ടും നീ തിരിച്ചറിഞ്ഞില്ല. എന്റെ മകള് കരഞ്ഞപ്പോ എന്റെ മനസ്സിനാ മുറിവേറ്റത്. ഞാൻ ജനിച്ചു വളർന്ന തറവാട് എന്നെ തള്ളിക്കളഞ്ഞതിന്റെ വേദന ഈ നെഞ്ചിൽ നിന്ന് പോകണമെങ്കിൽ ദേവമംഗലം കുഴിച്ചു കുളം തോണ്ടണം എനിക്ക്. അത് മംഗള ചെയ്തിരിക്കും. എന്താ ദുർഗേ? ആ പറഞ്ഞോ. പക കേറിയാൽ കലി കേറും, കലി കേറിയാൽ കാലനും. എന്റെ ദുർഗേ, നീ ഇങ്ങനെ വിരളി പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തുളസിയെ ദൈവം കൈവിട്ടില്ല എന്ന് കരുതിയാ മതി. ദൈവം രക്ഷിക്കാൻ വിചാരിച്ച ആളെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പച്ചിയുടെ ഈ മുടന്ത ന്യായങ്ങളൊന്നും ഇനി എന്റെ അടുത്ത് വില പോകത്തില്ല. ആസിഡിനേക്കാൾ മാരകമായ മരുന്നാണത്ര. എന്നിട്ട് അവളുടെ മുഖം ഒന്നുകൂടെ വെളുത്ത് തുടുത്തതല്ലാതെ ഒരു ചെറിയ പാടെങ്കിലും വന്നോ? ദുർഗേ, നിന്റെ പ്രസാദ് പടിക്കൽ കൊണ്ടുവന്ന കല ഉടച്ചതിനെ എന്നെ പഴിക്കല്ലേ. ഒരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാണ് അവളുടെ തലയിൽ വെള്ളം ഒഴിച്ചതെങ്കിൽ കാണായിരുന്നു. എന്റെ മരുന്നിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസം. അത് തെളിയിക്കാൻ എനിക്ക് പറ്റും. നീ ഒരു മുഖം കാണിച്ചു തന്നാ മാത്രം മതി. ഓ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അപ്പച്ചി ഒന്നോർത്തോ, തുളസി രക്ഷപ്പെട്ടെങ്കിലും നമ്മള് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാവില് നടന്ന സംഭവത്തില് പ്രസാദേട്ടന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? എന്നെ അവ സംശയിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഭർത്താവിന് നിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയെങ്കിൽ അത് പറ. ഇതോടെ എന്നെയും പ്രസാദേട്ടൻ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്സിഡന്റ് കേസ് വിട്ടതുപോലെ ഇത് വിടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത് തന്നെയാടി ഈ മംഗളയ്ക്കും വേണ്ടത്. നീയും പ്രസാദും തമ്മിൽ അടിച്ച് പിരിയണം. അതാ മംഗളയുടെ ലക്ഷ്യം. അപ്പച്ചി എന്താ ഒന്നും മിണ്ടാത്തേ?
എന്റെ നേരെ അന്വേഷണം വന്ന നിങ്ങളുടെ ആസിഡ് മരുന്നിന്റെ കാര്യം ഞാൻ പ്രസാദേട്ടനോട് അങ്ങ് പറയും. നീ ധൈര്യമായിട്ട് പറഞ്ഞോ ദുർഗേ. നിന്റെ കമ്മീഷണർ ഭർത്താവ് ഫോറൻസിക് വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചാലും ആ മരുന്നിന്റെ പേരിൽ മംഗളയെ തൊടാൻ പോലും പറ്റില്ല. എന്റെ ദുർഗേ, നീ ഇങ്ങനെ കാള പെറ്റൂന്ന് പറഞ്ഞപ്പോഴേ കയറെടുക്കാതെ. ഒരന്വേഷണവും ആരും നടത്താൻ പോകുന്നില്ല. ഇതൊക്കെ നിന്നെ ഒതുക്കാനുള്ള പ്രസാദിന്റെ തന്ത്രങ്ങളാ. എന്നെ ഒതുക്കാനോ? അതെ, നിന്നെ പേടിപ്പിച്ചു നിർത്തി ആദിയുടെയും തുളസിയുടെയും കല്യാണത്തിന് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള തന്ത്രം. അതിന് നീ വഴങ്ങിക്കൊടുത്ത അതോടെ നിന്റെ കാര്യം തീർന്നു. പിന്നെ നീ വിചാരിച്ചാ പോലും നിന്നെ ഉയർത്തെഴുന്നിപ്പിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് വേണോന്ന് അപ്പച്ചി പറയുന്നേ? എന്റെ വാക്ക് നീ കേൾക്കുമെങ്കിൽ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. തുളസിയിൽ നിന്ന് ആദിയെ രക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഈ മംഗളയെ നീ പൂർണ്ണമായി വിശ്വസിക്കണം. എന്തു പറയുന്നു? ചേച്ചി, തുളസി, കുട്ടികൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ അല്ലേ ചേച്ചി വിളിച്ചു പറഞ്ഞ കേക്കിൽ പേര് വേണമെന്ന്? അതാ താമസിച്ചു. അത് സാരമില്ല, നീ ഇതങ്ങ് അകത്ത് കൊടുത്തേക്ക്. ആരുടെ ബർത്ത്ഡേ? എന്റെ. ഐ, ഹാപ്പി ബർത്ത്ഡേ മോളു. താങ്ക്യൂ ചേച്ചി. ശരി. ഇതാണോ ദേവമംഗലത്തെ പ്രിയയുടെ മകള്? അതെ, തുളസി മെടുക്കി കുട്ടിയാ. പക്ഷെ ദേവമംഗലത്തെ ദുർഗയ്ക്ക് കണ്ടുകൂടാ. അതെന്താ? പണ്ട് നാത്തൂമാര് തമ്മിലുണ്ടായ പകയാ. ഇപ്പൊ കഴിഞ്ഞ കാവിലെ നേർച്ചയ്ക്ക് തുളസിയുടെ മുഖം പൊള്ളിക്കാൻ വരെ ദുർഗയും അപ്പച്ചി മംഗളയും കൂടി ശ്രമിച്ചു എന്നാ കേക്കുന്നെ. ഈ സുന്ദരിക്കുട്ടിയുടെ മുഖം പൊള്ളിക്കാൻ നോക്കിയിരുന്നു. എങ്ങനെ? മുഖത്ത് തേക്കുന്ന ചന്ദനത്തിൽ ആസിഡ് പോലെ എന്തോ ചേർത്തു അത്രേ. 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ രമണിയുടെ മോളില്ലേ, അവളെ കൊണ്ടാ ചെയ്യിച്ചെ. പറഞ്ഞ കാശ് കിട്ടാത്തതിന്റെ പേരില് രമണി ഇത് ചിലരോടൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. ചേച്ചി, ചേച്ചി ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യാണോ? അയ്യോ മോളെ തുളസി, സത്യാണോ? ഞാൻ കേട്ടതാ പറഞ്ഞെ. എന്റെ പേര് നീ ആരോടും പറയല്ലേ. ആ ദുർഗയും മംഗളാമ്മയും എന്നെ വെച്ചു പൊറുപ്പിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ കാവിലെ നേർച്ചയ്ക്ക് തുളസിയുടെ മുഖം പൊള്ളിക്കാൻ വരെ ദുർഗയും അപ്പച്ചി മംഗളയും കൂടി ശ്രമിച്ചു എന്നാ കേക്കുന്നെ. മുഖത്ത് തേക്കുന്ന ചന്ദനത്തിൽ ആസിഡ് പോലെ എന്തോ ചേർത്തു അത്രേ. 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ രമണിയുടെ മോളില്ലേ, അവളെ കൊണ്ടാ ചെയ്യിച്ചെ.
അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.